Hello friends, welcome back to Mubi's World. This is Mubashira Ismail. Now, we have a very tasty Neopolitan cake in the recipe. It is a variety cake. It is a very tasty and simple to prepare. How do we do this? I have 1 cup of maida. I have a cup of maida. I will add a little bit of sunflower oil. అప్పుడు నేను మొత్తത്തിൽ నన్నైట మిక్స్ చేసి ఎడిటిట్ండి. ఇనిది నేను 3 ആയിട്ട് డివైడ్ ചെയ്യാണ്. ఇప్పుడు మనం 3 బ్యాటరీ ఈ ఒక ఒట్ట బ్యాటరీ లోనే ప్రిపేర్ యానల్ల ఆ ఒక లెవెల్ లాన చేసి ఎడుకున్నది. ఇని మనం ఇదిల ఒక బ్యాటరీ చాక్లెట్ బ్యాటరీ ఆకణం. దానికి వేండిట్ ఇదిలోట్ ఒక టేబుల్ స్పూన్ కోకో పౌడర్ ఇట్టిట్ నన్నైట ఒన సీవ్ చేసి ఎడిటిని శేషం మనం ఇది మిక్స్ చేసి కొడక. అప్పుడు మిక్స్ చేయబం നമ്മൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരുന്നതാണ് നമ്മൾ രണ്ടാമത്തെ ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബറിയുടെ മിൽക്ക് മിക്സ് ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ സ്ട്രോബറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ട്ടോ അപ്പോൾ അതിനു ശേഷം അതും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ മൂന്നാമത്തെ ബാറ്റർ വൺ ലാ സ്പഞ്ച് വെച്ചിട്ടാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാറ്റർ മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്നും 6 ഇഞ്ചിൻ്റെ പാനിലോട്ട് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഓരോ കേക്കും ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സോസ്പാനിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അതും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഓരോന്നും 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ഇതവിടെ നമുക്ക് കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് ഓരോ കേക്കും ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ടോട്ടലി ഞാനിത് 6 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് 3 ലെയറായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് കേക്കാണ് വെക്കുന്നത് അതിനുശേഷം ഇതിലോട്ട് അല്പം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് അല്പം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഓരോ ലെയറിലും ചോക്കോൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ സ്ട്രോബെറിയുടെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത് അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറിയുടെ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതും വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാവുന്നതാണ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വൺ ലാ സ്പഞ്ച് വെച്ച് കൊടുക്കാം വൺ ലാ സ്പഞ്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ക്രീം തന്നെ ആട്ടോ വെച്ച് കൊടുക്കുന്നത് സാധാ നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് 3 ലെയറിലായിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ 3 ലെയറിലായിട്ടും ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ 6 ലെയറിൽ കുറച്ച് ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഓൾറെഡി ചെയ്തെടുത്ത പോലെ തന്നെ വീണ്ടും ബ്ലാക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം അതുപോലെ അതിനുശേഷം സ്ട്രോബെറിയുടെ ലെയർ അതിനുശേഷം വല്ല ലെയർ വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം മാത്രമല്ല നമ്മളിത് കട്ട് ചെയ്തെടുക്കും വെറൈറ്റിയാണ് കാരണം 3 കളർ ഇങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റിയാണ് അപ്പം ഞാനിപ്പോൾ 6 ലെയർ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാരണം നമ്മുടെ ഈ ഒരു കേക്ക് ചോക്ലേറ്റിൻ്റെയും സ്ട്രോബെറിയുടെയും വല്ലയുടെയും ഒക്കെ മിക്സിങ് ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചോക്കോൻ്റെ ആ ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് ഫംഗ്ഷനിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് മാത്രമല്ല സിമ്പിളാണ് തയ്യാറാക്കാനും വേണ്ടിയിട്ട്
ഒരൊറ്റ ബാറ്ററിൽ തന്നെ നമുക്ക് മൂന്ന് ലെയറും പ്രിപ്പയർ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രോസ്റ്റിങ്ങും ഐസിങ്ങും എല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രീസ് ചെയ്ത് നല്ല സെറ്റാക്കിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ സ്ട്രോബെറീൻ്റെ ഗനാഷും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വൈറ്റ് ചോക്ലേറ്റും ഓൾറെഡി അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ സ്ട്രോബെറി ചോക്ലേറ്റ് ഗനാഷ് സ്ട്രോബെറി കോമ്പൗണ്ട് വാങ്ങിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റിൽ സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ് ഇത്തിരി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ കോമ്പൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ കിട്ടും. അത് നമുക്ക് ഗനാഷ് ആക്കിയിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴത്തെ താഴെ ഞാൻ കുഞ്ഞു ബോർഡറും കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മളിത് 3 ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. പക്ഷെ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു 6 ലെയറിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. 3 ലെയറിലാണ് നോർമലി ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാൻ എഡിബിൾ അല്ലാത്ത റോസ് ഫ്ലവർ ആണ് വെച്ച് കൊടുക്കുന്നത്. അതും അവർ പറഞ്ഞതനുസരിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെപ്പോളിറ്റൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം 3 ഓപ്ഷൻസ് കൂടെ കാണാം. അതിൽ ഓൺലൈൻ ഓപ്ഷൻസ് എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.